ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 36.42 കോടി രൂപയുടെ ബജറ്റിന് അംഗീകാരം. ഉൽപാദന മേഖലയ്ക്കും സേവന പശ്ചാത്തല മേഖലകൾക്കും ഊന്നൽ നൽകുന്നതാണ് വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അവതരിപ്പിച്ച ബജറ്റ്. ഉൽപാദന മേഖലയിൽ 1.26 കോടി രൂപയും സേവന മേഖലയിൽ 7.39 കോടി രൂപയും പശ്ചാത്തല മേഖലയിൽ 3.89 കോടി രൂപയും മെയിൻ്റനൻസ് പദ്ധതികൾക്കായി 2.97 കോടി രൂപയും ഉൾപ്പെടെ 36.42 കോടി രൂപ വരവും 34.97 കോടി രൂപ ചെലവും 1.44 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2024-2025 സാമ്പത്തിക വർഷത്തെ ബജറ്റിനാണ് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു ബജറ്റ് അവതരിപ്പിച്ചു. നികുതി വരുമാനമായി 1.33 കോടി രൂപയും നികുതിയേതര വരുമാനമായി 1.73 കോടി രൂപയും ഉൾപ്പെടെ ആകെ തനത് വരുമാനം 3.06 കോടി രൂപയും പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നു. ഭവന നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും 8.38 കോടി രൂപയാണ് നീക്കിവെച്ചത്. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി 4.37 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. റോഡ് സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2.97 കോടി രൂപയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി 84 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സംരക്ഷണത്തിനായി 68 ലക്ഷം രൂപയും നീക്കിവെച്ചു. കാർഷിക മേഖലയിൽ 60 ലക്ഷം രൂപയും വയോജന സൗഹൃദ പഞ്ചായത്തിനായി 25 ലക്ഷം രൂപയും ബാലസൗഹൃദ പഞ്ചായത്തിനായി 19.5 ലക്ഷം രൂപയും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിക്ക് 28.6 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് 7 ലക്ഷം രൂപയും ക്ഷീരവികസന മേഖലയിൽ 40 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 19 ലക്ഷം രൂപയും സ്മാർട്ട് എഡ്യൂക്കേഷൻ പദ്ധതിക്കായി 10 ലക്ഷം രൂപയും ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിനായി 30.75 ലക്ഷം രൂപയുമാണ് നീക്കിവെച്ചത്. വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 31 ലക്ഷം രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 2 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അംഗീകരിക്കാൻ ചേർന്ന ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്തട്ടാഞ്ചേരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.